നമസ്കാരം. കുന്നത്തുനാട് ന്യൂസിലേക്ക് സ്വാഗതം. കിഴക്കമ്പലം പഞ്ചായത്തിലെ കുമ്മനോട് ഏഴാം വാർഡിൽ 94 വയസ്സുള്ള വൃദ്ധയ്ക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് വൃദ്ധയെ ചികിത്സയ്ക്ക് എത്തിച്ച പട്ടിമറ്റത്തെ ഹോളിക്രോസ് ഹോസ്പിറ്റൽ താൽക്കാലികമായി അടച്ചു. രോഗിയുമായി സമ്പർക്കമുള്ളവരെ ക്വാറന്റൈനിലാക്കി. ആശുപത്രി 3 ദിവസത്തിനകം അണുനശീകരണ പ്രവർത്തനങ്ങൾ നടത്തിയ ശേഷം സമ്പർക്കമില്ലാത്ത ജീവനക്കാരുമായി തുറക്കുന്നതിന് ആരോഗ്യവകുപ്പ് നിർദ്ദേശാനുസരണം ചെയ്യുമെന്ന് ഡോക്ടർ മാത്യു ഈപ്പൻ കുന്നത്തുനാട് ന്യൂസിനോട് പറഞ്ഞു. ഞാൻ ഹോളിക്രോസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ മാത്യു ഈപ്പനാണ്. കഴിഞ്ഞ ദിവസം 4-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 9 മണിക്കും 11 മണിക്കും ഇടയിൽ കൊമ്പനോട് നിന്ന ഒരു വൃദ്ധ വനിത നെഞ്ചുവേദനയും ശ്വാസമുട്ടുമായിട്ട് വരികയും രോഗിയുടെ നില മോശമായതുകൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം വൃദ്ധ വനിതയുടെ ലാബ് റിപ്പോർട്ട് കോവിഡ് പോസിറ്റീവായിട്ട് ലഭിക്കുകയും ചെയ്തു. അതുകൊണ്ട് 7 മണിക്ക് ഹോസ്പിറ്റൽ താൽക്കാലികമായിട്ട് അടയ്ക്കുകയും ചെയ്തിരിക്കുകയാണ്. 4-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 9-നും 11 മണിക്കും ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ള ആൾക്കാർ എന്തെങ്കിലും അസുഖം വരികയും പ്രയാസമുണ്ടെങ്കിൽ ആരോഗ്യവകുപ്പുമായിട്ട് ബന്ധപ്പെടുകയും അവരുടെ നിർദ്ദേശപ്രകാരം മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടതാണ്. അതിനുശേഷം 4-ാം തീയതിക്ക് ശേഷം ആശുപത്രി വന്നവർക്ക് യാതൊരു സെക്കൻഡറി കോൺടാക്ട്സ് ആണ്. അവർക്ക് ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിന് പനിയ ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടർമാരുമായി ബന്ധപ്പെടുക. ഹോസ്പിറ്റലിലെ 2-3 ദിവസത്തിനുള്ളിൽ അണുമുക്തമാക്കിയിട്ട് തുറക്കണമെന്ന് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരവും പോലീസിന്റെ നിർദ്ദേശപ്രകാരവും അനുസരിച്ച് ചെയ്യുന്നതാണ് എന്ന് നന്ദിയോടെ ഡോക്ടർ മാത്യു ഈപ്പൻ.